ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരായ ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും പുകഴ്ചയോടും മഹത്വത്തോടും കൂടെ ഈ ദിവസത്തെ അഭിമുഖീകരിപ്പാനുള്ള കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. വിശേഷിയാൽ ഇന്ന് കർത്തൃദിവസം കൂടിയായിരിക്കയാൽ കർത്താവിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കാൻ അവർക്ക് ലഭിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് തക്കവണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ, അനുഗ്രഹമാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടും തിരുവെഴുത്തിലെ ആത്മീയ ആലോചനകൾക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ കാതോർക്കുകയാണ്. പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, ഏകാഗ്രചിത്തരായി സാന്നിധ്യബോധം അനുഭവിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനുള്ള ദൈവത്തിൻ്റെ ഇമ്പമുള്ള ശബ്ദം നമുക്ക് വളരെ ആത്മാർത്ഥമായി കേൾക്കാം. യിരമ്യാ പ്രവചനത്തിൽ നിന്നാണ് ഒരു ഭാഗം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നിരിക്കുന്നത്. യിരമ്യാ പ്രവചനം 38:11 വായിക്കുന്നു. യിരമ്യാ പ്രവചനം 38:11 വാക്യം ഇങ്ങനെയാണ്: അങ്ങനെ ഏബേത് മെലേക്ക് അയാളുടെ ആളുകളെയും കൂട്ടിക്കൊണ്ട് രാജഗൃഹത്തിൽ ഭണ്ഡാരമുറുക്കി കീഴെ ചെന്ന് അവിടെ നിന്ന് പഴന്തുണിയും കീറത്തുണിക്കണ്ടങ്ങളും എടുത്ത് കുഴിയിൽ യിരമ്യാവിന് കയറുവഴി ഇറക്കിക്കൊടുത്തു. കുശിനായ ഏബേദ് മെലേക്ക് യിരമ്യാവോട്, ഈ പഴന്തുണിയും കീറ്റു തുണിക്കണ്ടങ്ങളും നിൻ്റെ കക്ഷത്തിൽ വെച്ച് അതിന് പുറമെ കയറിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു. യിരമ്യാവ് ഒരൊറ്റയാനായിരുന്നു എന്ന് പറഞ്ഞാൽ യിരമ്യാവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഇസ്രായേൽ ഗ്രഹം മുഴുവൻ ദൈവത്തിൽ നിന്നകന്നു നിൽക്കുകയാണ്. രാജാവും രാജഭൃത്യന്മാരും രാജാവിൻ്റെ കൂടെ നിൽക്കുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരെല്ലാം ദൈവാത്മാവിന് വിധേയപ്പെടാതെ രാജാക്കന്മാർക്ക് ബോധിപ്പിക്കുന്ന പോലെ അവരെ സന്തോഷിപ്പിക്കുന്ന പ്രവചനങ്ങൾ പ്രവചിച്ച് കാശ് മേടിക്കുകയായിരുന്നു. അപ്പോൾ അതിന് വിരുദ്ധമായി സത്യം പറയാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത പ്രവാചകനാണ് യിരമ്യാ പ്രവാചകൻ. യിരമ്യാവിൻ്റെ തെരഞ്ഞെടുപ്പും വിളിയെല്ലാം യിരമ്യാ പ്രവചനം 1 നമ്മൾ വായിക്കുന്നു. ഞാൻ ഏതൊക്കെയോ സന്ദേശങ്ങളിൽ പല പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഉദരത്തിൽ വെച്ച് തെരഞ്ഞെടുപ്പ് കിട്ടിയ യിരമ്യാ പ്രവാചകൻ ഒരു പുരോഹിത കുടുംബത്തിൽ ജനിച്ച പുരോഹിതനായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ തിരിഹൃദയ പ്രകാരം സത്യം വിളിച്ചു പറയേണ്ടതിന് പ്രവാചകനായി ദൈവം യിരമ്യാവിനെ അഭിഷേകം ചെയ്തു. വളർന്നു വന്നു യിരമ്യാവ്, ദൈവത്തിന് പ്രയോജനപ്പെടാൻ തുടങ്ങി. പക്ഷെ പീഡനങ്ങളുടെ പരമ്പരയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത് ഒറ്റയാനെ പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് രാജാവിനോട് പക്ഷം ചേർന്ന് നിന്ന് രാജാവിനെ സന്തോഷിപ്പിച്ച് പ്രവചിക്കുമ്പോൾ സ്തോത്രം, യിരമ്യാ പ്രവാചകൻ വളരെ കൃത്യമായി ദൈവശബ്ദം കേട്ട് ദൈവം പറയുന്നത് മാത്രം പറയുന്നു. ഇത് രണ്ടും തമ്മിൽ ചേരാറില്ല. കാരണം മറ്റൊരു ദുരാത്മാവിനാലോ സ്വന്തം ബുദ്ധിയാലോ കാശുണ്ടാക്കാൻ വേണ്ടി, കാര്യം നടക്കാൻ വേണ്ടി, രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ യിരമ്യാവ് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ദൂത് സത്യസന്ധമായി അറിയിക്കേണ്ടവൻ്റെ മുഖത്ത് നോക്കാതെ അറിയിക്കുന്നു. ഇങ്ങനെ രണ്ട് കൂട്ടരെ എല്ലാ കാലത്തും കാണും കേട്ടോ, എല്ലാ കാലത്തും കാണും. സത്യം പറയുന്നത് കൊണ്ട് യിരമ്യാവിന് വല്ലാത്ത പീഡനങ്ങളുണ്ടായി. ഈ പുരോഹിതന്മാരും പ്രവാചകന്മാരും പോലും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ച് യിരമ്യാവിനെ തല്ലി എന്ന് വചനത്തിലുണ്ട്. അവർ മിണ്ടിയില്ല. അങ്ങനെ യിരമ്യാവിനും സഹികെട്ട സന്ദർഭങ്ങളുണ്ട്. പലവട്ടം യിരമ്യാവ് ശിക്ഷിക്കപ്പെട്ടു. ഇവിടെ യിരമ്യാവ് ബന്ധിക്കപ്പെട്ട് കാവൽപ്പുരമുറ്റത്ത് കിടക്കുകയാണ്. ഒരു പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ പുരോഹിതന്മാരും പ്രവാചകന്മാരും എല്ലാം കൂടി സന്ധിച്ച് സിദക്കിയ രാജാവിനോട് പറഞ്ഞു, ഈ മനുഷ്യൻ പറയുന്നത് മുഴുവൻ പോഷ്ക, ഇവൻ ജനത്തിൻ്റെ ഹൃദയത്തിന് അധൈര്യമുണ്ടാക്കുക, നമുക്ക് വരാത്തൊരാത്മാവ് ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഇവനെ തല്ലിയിട്ട് രാജാവിൻ്റെ ഒത്താശയോടുകൂടെ കാവൽപ്പുരമുറ്റത്ത് അവിടെ അടുത്തെങ്ങാണ്ടുമുള്ളൊരു കിണറ്റിലേക്ക് യിരമ്യാവിനെ പിടിച്ചിട്ടു. ആ കിണറ്റിനകത്ത് വെള്ളമില്ലായിരുന്നു, ചെളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ശിക്ഷയാണ്, ഒരു പണിഷ്മെൻ്റാണ്. അങ്ങനെ വെള്ളമില്ലാത്ത ചെളിയിൽ, വെള്ളമില്ലാത്ത കിണറിൽ ചെളിയിൽ കാല് കുത്തുമ്പോൾ കാല് താഴെ പോവുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഇരിക്കാൻ പറ്റുമോ, നിൽക്കാൻ പറ്റുമോ, കിടക്കാൻ പറ്റുമോ? കാരണം നിൽക്കുമ്പോൾ കാല് താഴേക്ക് ഇറങ്ങിപ്പോവല്ലേ, രക്ഷപ്പെടണ്ടേ, കഴുത്തിൻ്റെ അറ്റം ചെളി വന്നാൽ ചത്തുപോവില്ലേ. അപ്പോൾ ആ കുഴിക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുക, റിസ്ക്കാ. കിടന്നാൽ പറ്റും, കിടക്കാൻ എങ്ങനെ പറ്റും, ഇരിക്കാൻ പറ്റും, എന്ത് ചെയ്യും, എത്ര നേരമാണെന്നറിയില്ല. ഇങ്ങനെ
അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ കാല് ഊന്നുമ്പോഴൊക്കെ കാല് താന്ന് താന്ന് പോകുന്ന ചെളിക്കുഴിയിലാണ്ട് പോകുന്ന കിടക്കുന്നതോ കിണറിൽ. അപ്പോൾ തന്നെ കിണറിൽ കിടക്കുമ്പോൾ തന്നെ കാലാണ്ട് പോകുന്ന ചെളിയും കൂടിയാണെങ്കിൽ ഓർത്തു നോക്കിയേ, ഒരു മണിക്കൂർ കൊണ്ട് ഇരുമ്യാവ് കിടന്ന ആ കിണറിനകത്ത് ആ ചവിട്ടി കുഴച്ച് ഇരുമ്യാവിൻ്റെ ശരീരവും ഒക്കെ ഒന്ന് കണ്ടു നോക്കി. ഇതുപോലെ നിൽക്കുന്നിടം താന്നു പോകുന്ന ആകപ്പാട കിണറിലാണ് കിടക്കുന്നത്, പുറം ലോകം കാണാൻ പറ്റാത്ത രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ തന്നെ ചവിട്ടുന്നിടം താണു പോകുന്നത് പോലത്തെ ഒരു വല്ലാത്ത സ്ഥിതിയിൽ കിടന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഷ്ടങ്ങൾ നീണ്ടു നിൽക്കത്തില്ല, ഈ കിണറ്റിൽ ജീവിതം തീരത്തില്ല, ഈ ചെളിയിൽ ഈ വെള്ളമില്ലാത്ത ചെളിക്കുഴിയിൽ നീ ഹോമിക്കപ്പെടത്തില്ല, ഇതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരാൻ ജീവിതത്തിലൊരു വഴിയും ആരും ചെയ്യത്തില്ലായിരിക്കാം. കാരണം ആ രാജ്യത്ത് ഇരമ്യാവിന് ഒത്താശ പറയാൻ ആരുമില്ലെന്നാണ് വിചാരിച്ചത്, ആരുമില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷെ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളോട് ദൂത് പറഞ്ഞിട്ട് എൻ്റെ വിശദീകരണം തരാം. സ്തോത്രം, നിക്കക്കള്ളിയില്ലാതെ കാല് ചവിട്ടുന്നിടം താണു പോകുകയും ഈ കൊറോണ കാലത്ത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ നീ കിടക്കുന്ന സ്ഥാനത്ത് നിന്നെ ഇല്ലാതാക്കി തീർക്കാൻ, കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ പറ്റാത്ത സ്ഥിതിയിൽ മണിക്കൂറുകളായി ദിവസങ്ങളായി ആഴ്ചകളായി ആണ്ടുകളായി പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും കാലാണ്ടു പോകുന്ന സ്ഥിതിയിൽ ഭാരം സഹിച്ചു നിൽക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് സഹായം വരുന്നുണ്ട്. നീ വിചാരിക്കുന്നത് പോലെ വലിയ കോണിയും വലിയ ഫയർ എഞ്ചിനും ഫയർഫോഴ്സ് ഒന്നും ആയിരിക്കുകയല്ല, ചെറിയ സംഭവത്തിലൂടെ വലിയ വിടുതൽ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത്. ഈ കർത്തൃ ദിവസത്തിൽ ചിലരോട് ദൈവാലോചന പറയുക, പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല വരുന്നത്, പ്രതീക്ഷിക്കാത്ത ചെറിയ സംഭവങ്ങളിലൂടെ ദൈവത്തിൻ്റെ വിടുതൽ ഒരുക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരം ഞാൻ കണ്ടുകൊണ്ട് പറയാം. നീ നിൽക്കുന്നിടത്ത് നീ കയറാൻ പോവാ, കാലുറയ്ക്കാത്തത് നിന്നെ കയറ്റാൻ പോവുക, നീ കിടക്കുന്ന ആഴമുള്ള കിണറ്റിൽ നിന്ന് നിനക്ക് പുറത്തു കൊണ്ടുവരാൻ പോവുക, അതിനുള്ള വഴികൾ ദൈവമായ കർത്താവ് ചെയ്യാൻ പോവുക. വിശ്വസിച്ച് നന്ദി പറഞ്ഞേ, വിശ്വസിച്ച് സ്തോത്രം ചെയ്തേ. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നീ കിടക്കുന്ന, നിൻ്റെ കുഞ്ഞു കിടക്കുന്ന, നിൻ്റെ കുടുംബം കിടക്കുന്ന വലിയ അഗാധഗർത്തത്തിനകത്ത് നിന്ന് കാലുറയ്ക്കാത്ത ചെളിക്കുഴിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വിടുതൽ തരുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ മുഖം കണ്ടിട്ട് പറ, വിടുതൽ വരുന്നുണ്ട്. ഏത് വിധത്തിലാണെന്നറിയില്ല, ഏത് വിധത്തിലാണെന്നറിയില്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പദ്ധതി വരുന്നുണ്ടെന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞു. ദൈവം പ്രവർത്തിക്കാൻ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. ഈ രാജ്യത്ത്, ഈ ദേശത്ത്, ഈ നാട്ടിൽ എനിക്കാരുമില്ല, എല്ലാവരെതിരാന്ന് ഓർത്തിരിക്കുമ്പോൾ നീ വിചാരിച്ചതുപോലല്ല, നിനക്കനുകൂലമുള്ള ആരൊക്കെയോ ഉണ്ടവിടെ. ആരാണത്? ആരാണത്? ആകാംക്ഷയോടെ കാതോർത്ത് നിൽക്കുന്ന ദൈവമക്കോട് പറയാം. ഇവിടെ നമ്മൾ പേര് വായിച്ചൊരു മനുഷ്യനെ നിങ്ങൾ കണ്ടോ? യേബോത്ത് മെലേഖ്, സിദക്കിയ രാജാവിൻ്റെ കൊട്ടാര സെക്രട്ടറിയാണ്, രാജഭൃത്യനാണ്. അദ്ദേഹം രാജാവിനോട് വന്ന് പറഞ്ഞു, എൻ്റെ രാജാവേ, ഈ ഇരമ്യാവ് ഒരർത്ഥത്തിൽ പരമാർത്ഥിയാണ്, അവനിങ്ങനെ കഷ്ടപ്പെടുത്തരുത്, അവനെ ആ കുഴിയിലിട്ട് കൊല്ലരുത്, ദേശം മുഴുവൻ പട്ടിണിയാണ്, ആഹാരമില്ലാതെ പാവം ചത്തുപോകും. ഇത്രയും കാര്യം പറഞ്ഞപ്പോൾ സിദക്കിയ രാജാവ് പറഞ്ഞു, നീ ഒരു 30 പേരെ കൂട്ടിക്കൊണ്ടുപോയി ഇരമ്യാവിനെ കിണറ്റിൽ നിന്ന് കയറ്റിക്കോ. 30 പേര് കൂടി ചെന്ന് കയറ്റണമെങ്കിൽ ആ കിണറിൻ്റെ ആഴവും ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ അത്രയും ആളുകൾ കൂടിയാലേ പുറത്തു വരത്തുള്ളൂ. അതുപോലത്തെ വലിയ പ്രശ്നത്തിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാം, ആരുമില്ലെന്ന് തോന്നുന്നിടത്ത് രക്തബന്ധങ്ങളല്ല, സ്വന്തക്കാരല്ല, കൂട്ടുകാരല്ല, നീ പ്രതീക്ഷിക്കാത്ത വൻപൻ താരത്തെ. ഇതിങ്ങനെ പലയിടത്തും നടന്നിട്ടുണ്ട്, പലയിടത്തും നടന്നിട്ടുണ്ട്. എവിടെയാണ്? യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ വേളയിൽ ആരുമില്ലെന്ന് വിചാരിച്ചു. അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ മനുഷ്യനല്ലായിരുന്നോ അരിമത്തിയിലെ യോസെഫ്? ഇവിടെ ഇദ്ദേഹം കൊട്ടാരത്തിൽ തൂക്കാനും തുടയ്ക്കാനും വരുന്ന ആളല്ല. സ്തോത്രം. പിന്നെയോ, രാജാവിൻ്റെ ഏറ്റവും അടുത്ത ഭൃത്യനാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ വിചാരിക്കാത്ത ആളുകളെ സഹായത്തിന് നിർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നീ പ്രതീക്ഷിക്കുന്ന പോലല്ല, നിൻ്റെ വീട്ടിലോ നിൻ്റെ നാട്ടിലോ നിൻ്റെ കൂട്ടായ്മയിലോ ആരും നിനക്ക് അനുകൂലമില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നിയാലും വിചാരിക്കാത്ത ഏതോ ശക്തനെ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സംവിധായകനാണ്. എന്നും ഞാൻ പറയും, വീണ്ടും പറയും, പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളുണ്ട്. ആ മനുഷ്യൻ ചെന്നു. ചെല്ലുമ്പോൾ അവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, രാജഗൃഹത്തിൻ്റെ താഴെ ചെന്നിട്ട് അവിടെ നിന്ന് കുറേ പഴുന്തുണികളും കീറ്റത്തുണികളും സംഘടിപ്പിച്ചു. രമ്യാവിനോട് പറഞ്ഞു, ഇപ്പോൾ ആത്മാർത്ഥത കണ്ടോണേ, പട്ടിയെ കുഴിയിൽ നിന്ന് കയറ്റുന്ന പോലെ എങ്ങനെയെങ്കിലും വലിച്ചു കയറ്റി
രക്ഷപ്പെട്ട് പോടാന്നും പറഞ്ഞ് തലക്കെട്ടൊരു കിഴുക്കും കിഴുക്കും വിടാനല്ല, ഒരു പോറൽ പോലും ഏക്കാതെ ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാമെന്നുള്ള ആകാംക്ഷയും ആഗ്രഹവും അകത്തു വന്നു. അതുകൊണ്ടാണ് പഴന്തുണി എടുത്തുകൊണ്ട് വന്നത്. കക്ഷത്തിൽ പഴന്തുണി വെച്ചു, ഒരു ഒരു കയറൊറഞ്ഞൊരു പോറൽ പോലും ഏക്കാതെ, എന്നിട്ട് അവനെ മോളിൽ കയറ്റി ഒരു നല്ല കാര്യം ചെയ്തു, നല്ല പ്രവൃത്തി ചെയ്തു. ആ വിഷയം അങ്ങ് രക്ഷപ്പെട്ടു. സിദ്ദിഖ്യാവ് കോംപ്രമൈസിലെത്തി. വ്യക്തിപരമായി ആൾക്കാരുടെ മുമ്പിൽ വെച്ചല്ല, ഒറ്റയ്ക്കിരുന്ന് ദൂത് കേൾക്കാൻ തുടങ്ങി. ഇരമ്യാവ് സത്യം പറഞ്ഞു. ഇരമ്യാവും സിദ്ദിഖ്യാവും കൂടെ മനസ്സുകൊണ്ടൊരടുപ്പമുണ്ടായി. ഇതിന് കാരണം ഒരു മനുഷ്യനാണ്. വെല്ലോരെയൊക്കെ തമ്മിൽ തല്ലിപ്പിച്ച് മേലുദ്യോഗസ്ഥൻ്റെ അടുക്കൽ ചെന്ന് താഴെ ജോലി ചെയ്യുന്നവരെക്കുറിച്ചും അവിടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെക്കുറിച്ചും വേണ്ടാത്തതെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്ത് ഇഞ്ചിഞ്ചായി കൊല്ലാൻ പ്രേരണ കൊടുക്കുന്ന ആൾക്കാരില്ലാതില്ല. അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, എന്നാൽ ഒരുത്തൻ്റെ കഷ്ടപ്പാടിൽ, ഒരു ദൈവദാസൻ്റെ ബുദ്ധിമുട്ടിൽ, ഒരു പോറൽ പോലും ഏക്കാതെ ആ മനുഷ്യൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഈ കഷ്ടകാലത്ത് ഒരു ചെറുവിരലെങ്കിലും അനക്കുന്നവരുണ്ടോ, അവരോടാ ദൂത്. ഇരമ്യാവിനോടല്ല ഇന്നത്തെ ദൂത്, ആ മനുഷ്യനുണ്ടല്ലോ, ഏബേദ് മലേക്ക്. ആ മനുഷ്യനെക്കുറിച്ച് പിന്നെ ദൈവത്തിൻ്റെ ഒരു ദൂത് വന്നു. അത് 39 അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം കേട്ടോ. ആ വാക്യം ഇങ്ങനെയാണ്: ഇരമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുന്ന കാലത്ത് യഹോവയുടെ അരുളപ്പാട് അവനുണ്ടായതെന്നാൽ, നീ ചെന്ന് കൂശിനായ ഏബേദ് മലേക്കിനോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ വചനങ്ങളെ ഈ നഗരത്തിന്മേൽ നന്മയ്ക്കല്ല തിന്മയ്ക്കത്ര നിവർത്തിക്കും. അന്ന് നീ കാണുക അവർ അത് നിവൃത്തിയാകും. അന്ന് ഞാൻ നിന്നെ വിടുവിക്കും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. നീ എന്നിൽ ആശ്രയിച്ചിരിക്കുന്നുവല്ലോ എന്ന യഹോവയുടെ അരുളപ്പാട്. കേട്ടെ, ഇരമ്യാ പ്രവാചകൻ ആരും പറയാതെ ചോദിക്കാതെ എബേദ് മലേക്കിനോടൊരു പ്രവചനം പറയുക പിന്നത്തേതിൽ. ആ പ്രവചനം ഇതാ: എബേദേ, ദേശത്ത് ദൈവത്തിൻ്റെ വചനം നിവർത്തിക്കാൻ പോവുക. അത് നന്മയ്ക്കായിരിക്കില്ല, തിന്മയ്ക്കായിരിക്കും. ദേശം തകരപ്പെടും, പിടിക്കപ്പെടും. ബാബേൽ രാജാവ് സൈന്യമായിട്ട് വരും. ഇതിനെ കൽക്കുന്നാക്കും, തീയിട്ട് കളയും. പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു, അന്ന് നീ വിടുവിക്കപ്പെടും. നീ ഭയപ്പെടുന്ന മനുഷ്യരുടെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടുകയില്ല. ഞാൻ നിന്നെ വിടുവിക്കും. നീ വാളാൽ വീഴുകയില്ല. നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ഹാലേലൂയ്യ. മനസ്സിലായോ? പഴുന്തുണി കൊടുത്ത് ജീവൻ വിടുതലാക്കി മാറ്റി. എന്താ ഓ ഏബേദ് അങ്ങോട്ട് കൊടുത്ത ഇരമ്യാവിന്? രാജഗ്രഹത്തിൻ്റെ താഴെ കിടക്കുന്ന പഴന്തുണി കഷ്ണങ്ങൾ കൊണ്ടുകൊടുത്തു. കക്ഷത്തിൽ വെച്ച് കക്ഷം മുറിയാതെ, ശരീരം പോറലേക്കാതെ കയറിപ്പോരെ, സഹായിക്കാമെന്ന് പറഞ്ഞു. ഒരു നല്ല മനസ്ഥിതി. അങ്ങോട്ട് കൊടുത്തത് വെറും പഴന്തുണി കഷ്ണങ്ങൾ. ആരൊക്കെ ഉപയോഗിച്ചിട്ട്? നമ്മുടെ അടുക്കളപ്പുറത്ത് കിടക്കുന്നല്ലേ കൈക്കില തുണി എന്ന് പറയും പണ്ടത്തെ, അതുപോലത്തെ പഴയ തുണി. അത് അങ്ങോട്ട് കൊടുത്തു. ഇങ്ങോട്ട് കിട്ടിയത് നിങ്ങൾ കണ്ടോ? എന്താ കിട്ടിയത്? ജീവൻ കൊള്ള കണ്ട് കിട്ടിയതുപോലെ നിനക്ക് കിട്ടും. നിന്റെ കഴുത്തിന് നേരെ വാള് വരില്ല. നീ വിടുവിക്കപ്പെടും. ദേശം മുഴുവൻ അമർച്ചയായി ഉഴുതുമറയ്ക്കുന്ന കാലത്ത് നിന്റെ ജീവൻ എൻ്റെ കയ്യിലിരിക്കും. ഞാൻ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും. കേട്ടോ ദൈവമക്കളെ, ദൈവം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുപയോഗിച്ച ഒരു പഴയ ഷർട്ട്, പഴയ ടീഷർട്ട്, ഒരു ട്രൗസർ, അത് കഴുകി തുടച്ച് കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ കുഞ്ഞിന് കൊടുത്താൽ അതുപോലും നാളെ നിൻ്റെ ജീവൻ്റെ സെക്യൂരിറ്റിയായി, നിൻ്റെ ഭാവിയുടെ നന്മയാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ രേഖയുണ്ട്. ഏബേദ് മലേക്ക് രക്ഷപ്പെട്ടു. ലോകം മുഴുവൻ, ഇസ്രായേൽ രാഷ്ട്രം മുഴുവൻ ഉഴുതും മറച്ച് തകർത്ത് പൊടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ക്രഷറിൽ വലിയ പാറക്കല്ല് ഉടയുന്നത് പോലെ ഉടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം ഈ മനുഷ്യനെ കൈക്കുമ്പിളിൽ സൂക്ഷിച്ചു. ഞാൻ വീണ്ടും കൊതിയോടെ പറയുന്നു, പഴുന്തുണി കൊടുത്ത് കിട്ടിയ വിടുതൽ. ഹല്ലേലൂയ്യ. ദശാംശം കൊടുത്തില്ല, 10 സെൻറ്റ് സ്ഥലം കൊടുത്തില്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി, പ്രാർത്ഥനക്കാർക്ക് വേണ്ടി കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റിട്ട് കൊടുത്തില്ല, ഒരു മുറി മുഴുവൻ കൊടുത്തില്ല, ഉപദേശിമാർക്ക് വയറ് നിറച്ച് വിരുന്ന് കൊടുത്തില്ല. ആരോ ഉപയോഗിച്ച പഴുന്തുണി കൊടുത്തപ്പോൾ പറഞ്ഞു തീരാത്ത വിടുതൽ കൊടുത്ത ദൈവത്തിന് എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കും? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്താ പ്ലാൻ?
എന്താ ഉദ്ദേശം? ആർക്കും ഒന്നും കൊടുക്കാതെ, ഒരു കാര്യത്തിന് പോലും മനസ്സ് വയ്ക്കാതെ മുഴുവൻ ആരെങ്കിലും ചാവട്ടെ, ആരെങ്കിലും ജീവിക്കട്ടെ, നമുക്കെന്നാന്നും പറഞ്ഞ് ഈ തണുത്ത വെളുപ്പാങ്കാലത്ത് ചുരുണ്ടുകൂടിക്കിടന്ന് ജീവിതം പാഴാക്കരുത്. വാള് വരുന്നുണ്ട്, അടുത്ത മഹാമാരി വരുന്നുണ്ട്, അടുത്ത തരംഗം വരുന്നുണ്ട്. ഓർത്തോ, ഈ വലിയ പോരാട്ടക്കാലത്ത് നിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കാൻ, നിൻ്റെ അവകാശം നഷ്ടപ്പെടാതിരിക്കാൻ, നീ തകർന്നു പോകാതിരിക്കാൻ, നിൻ്റെ കുടുംബം പൊളിഞ്ഞു പോകാതിരിക്കാൻ, നിൻ്റെ കുടുംബത്തിൽ വിലാപഗീതം പാടാതിരിക്കാൻ, പഴുന്തുണിയെങ്കിൽ പഴുന്തുണിയുന്നേ എന്തെങ്കിലുമൊക്കെ പിടിച്ചു വയ്ക്കാതെ ദൈവനാമത്തിന് കൊടുക്ക്, ദൈവത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്ക്. ഏതെങ്കിലും പ്രവാചകന്മാരെ, ഏതെങ്കിലും കർത്തൃദാസന്മാരെ കക്ഷത്തിൽ പഴുന്തുണിയിട്ട് വലിച്ചു കയറ്റ്. അവനെ ചവിട്ടിത്താത്താതെ, അവനെ ചെളിയിലേക്ക് ചവിട്ടിത്താത്താതെ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദോഷം കൊണ്ടും ഇല്ലാത്തതും കേട്ടതും കേൾക്കാത്തതെല്ലാം പറഞ്ഞ് അവനെ ചെളിയിൽ മുക്കിക്കൊല്ലാതെ ഏബേദ് മെലേക്കിൻ്റെ മനസ്സുള്ളവനാകെ. നിക്കക്കള്ളി ഇല്ലാത്തവന്, നിന്നാൽ നിലയില്ലാത്തവന് തലയിലേക്ക് കല്ലും മണ്ണും വാരിയിട്ട് താത്താതെ, അവനെക്കുറിച്ചും അവൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചും ഇല്ലാത്തതെല്ലാം വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും പറഞ്ഞു പരത്താതെ, അവനെ ചവിട്ടിത്താത്താതെ, പഴുന്തുണി ഇട്ട് കൊടുത്ത് പിടിച്ചു കയറ്റ്. നിനക്കും നിൻ്റെ സന്തതിക്കും നന്മ വരും. ദൈവം അത് നോക്കി വയ്ക്കും. രാജ്യത്താർക്കും ദൂതില്ല കേട്ടോ, രാജ്യത്ത് രാജാവിന് ദൂതില്ല, രാജ്യത്തിനാർക്കും ദൂതില്ല, ഒറ്റ ദൂതുള്ളൂ. ദേശം നശിക്കാൻ പോവുക, രാഷ്ട്രം നശിക്കാൻ പോവുക, കൽക്കുന്നാകാൻ പോവുക, അതിനിടയിലും ഒരുത്തനോട് മാത്രം കാതിലൊരു ദൂത് പറഞ്ഞു, നീ പേടിക്കണ്ട, നിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്, നീ വിടുവിക്കപ്പെടും, നീ വാളാൽ വീഴില്ല. ഒരു രാജ്യത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് എതിരെ ദൂത് നിൽക്കുമ്പോൾ ആ രാജ്യത്തിലെ ഒരുവൻ മാത്രം പോസിറ്റീവ് ദൂത് വാങ്ങിച്ചു, പഴുന്തുണി കൊടുത്ത് പറഞ്ഞു തീരാത്ത ദൈവത്തിൻ്റെ വിടുതൽ പ്രാപിച്ചു. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദിവസത്തെ ഞങ്ങൾ ലഭിച്ച ദൈവത്തിൻ്റെ ദൂതനായി സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾ കണ്ടു എബേദ് മെലേക്ക്, അപ്പാ എല്ലാവരും ഇരമ്യാവിനെ ചീത്തയും പള്ളും പറഞ്ഞ് ചവിട്ടിത്താത്ത നോക്കിപ്പോ, നല്ല മനസ്സോടെ അവൻ ചത്തുപോകും, പട്ടിണി കിടക്കും, അവനെ കൊല്ലല്ലേ എന്ന് പറയാൻ എഴുന്നേറ്റ ദൈവമനുഷ്യനെ കർത്താവ് സ്നേഹിച്ച വിധം ഞങ്ങൾ കണ്ടപ്പാ. ഞങ്ങളുടെ സ്വഭാവം, ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ പ്രവൃത്തി, ഞങ്ങളുടെ കൈവിരലുകളുടെ പ്രവർത്തനം പോലും മറ്റുള്ളവനെ തകർക്കാനാകല്ലേ. നന്മ വരണേ. ദേശം മുഴുവൻ ഭീതിയുടെ ദൂത് പ്രാപിക്കുമ്പോൾ ഞങ്ങൾക്ക് നന്മയുടെ ദൂത് തരാൻ ദൈവം വിശ്വസ്തൻ. ഞാൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു, വചനം കേട്ടവരെ അനുഗ്രഹിക്കുന്നു. ആരും ദോഷത്തിന് ദോഷം ചെയ്യാതെ നന്മ കൊണ്ട് തിന്മയെ ജയിപ്പാൻ, പഴുന്തുണി കൊണ്ട് പറഞ്ഞു തീരാത്ത വിടുതൽ പ്രാപിപ്പാൻ ദൈവം കൃപ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ. ആമേൻ.